ഹലോ എവരിവൺ, ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഡോങ്കി ടെയിൽ അഥവാ സെഡം മോർഗനിയനം എന്ന് പറയുന്ന ചെടിയുടെ കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷനാണ്. അപ്പം നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സെഡം മോർഗനിയനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ കോമൺലി ഡോങ്കി ടെയിൽ അല്ലെങ്കിൽ ഹോസ് ടെയിൽ തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്ന ഒരു സക്സലൻറ്റിൻ്റെ പ്ലാന്റിൻ്റെ വെറൈറ്റിയാണ്. ഇവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ പൂവുണ്ടാകുന്ന ഒരു തരം സക്സലൻറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് വളർന്ന് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് കാണാം, വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു ചെടി തന്നെയാണ്. അതാണ് ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഡോങ്കി ടെയിൽ അഥവാ അല്ലെങ്കിൽ ഹോസ് ടെയിൽ തുടങ്ങി ആ ഒരു രൂപസാദൃശ്യമുള്ളത് കൊണ്ടാണ് ഇവയെ ഡോങ്കി ടെയിൽ അഥവാ ഹോസ് ടെയിൽ തുടങ്ങിയ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത്. ഇതുപോലെ മുന്തിരിക്കുല പോലെ ഇതേ രീതിയിലാണ് ഇതിൻ്റെ ഇലകൾ കാണുന്നത്. മെച്യൂറായ പ്ലാന്റിൻ്റെ ഏറ്റവും ടിപ്പിലായിട്ട്, അതായത് ഏറ്റവും തുമ്പത്തായിട്ട് ഇതിന് പൂക്കളുണ്ടാകും. അപ്പോൾ അതാണെങ്കിൽ ഒരു വെറൈറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഷെയ്ഡ് അനുസരിച്ച്, ആ ചെടിയുടെ പ്രത്യേകത അനുസരിച്ചിട്ടുള്ള പൂക്കളായിരിക്കും ഉണ്ടാകുന്നത്. പെട്ടെന്ന് പൂക്കളൊന്നും ഉണ്ടാകില്ല. പൂക്കളുണ്ടാകാൻ നല്ല രീതിയിൽ ചെടി മെച്ചുറാകേണ്ടി വരും. അത് ചിലപ്പം വർഷങ്ങളെടുക്കാം. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇതിന്. അപ്പോൾ ഇത് നടുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോയും, അപ്പോൾ അതിൻ്റെ പ്രത്യേകതകളും കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വരിയിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കണും കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ആ സമയം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഇത് നമുക്ക് കുഴിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിപ്പോൾ നമ്മൾ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ചെടി നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ തണ്ടും അതേപോലെ തന്നെ നമുക്ക് ഇല വെച്ചിട്ടും പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തണ്ടായിരിക്കും കുറച്ചുകൂടി പെട്ടെന്ന് വളരുന്നത്. ഇലയാണെങ്കിൽ കുറച്ച് സമയമൊക്കെ എടുത്തൊന്ന് ഗ്രോത്ത് ചെയ്ത് ഒന്ന് വന്നു കഴിഞ്ഞിട്ട് മാത്രമേ അത് സ്റ്റാർട്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ തണ്ട് വെച്ചിട്ടും വേറൊരു വീഡിയോയിൽ നമ്മൾ ലീഫ് വെച്ചിട്ടുള്ളത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നടുന്നതിനെ കുറിച്ചുള്ള പ്രത്യേകതകൾ കാണാം. ഇപ്പോൾ ഇത് നമ്മൾ ചെറിയൊരു പ്ലാസ്റ്റിക് പോട്ടാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു പ്ലാസ്റ്റിക് പോട്ടിലാണ് ഇപ്പോൾ നടാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഏറ്റവും ചുവട്ടിൽ കരിക്കട്ടയാണ് ഇട്ടിരിക്കുന്നത്. കരിക്കട്ട ഇട്ടിരിക്കുന്നതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകാൻ വേണ്ടിയും ഈ ഹോളുകൾ അടയാതിരിക്കാനും വേണ്ടിയാണ് ഈ കരിക്കട്ട ഇട്ടിരിക്കുന്നത്. അതിന് പകരം നമുക്ക് വേണമെങ്കിൽ ചെറിയ ഇഷ്ടിക പീസൊക്കെ യൂസ് ചെയ്യാം. പക്ഷേ അത്രയും ഇഷ്ടികയൊക്കെ വരുമ്പോഴത്തേക്ക് ഈ പോട്ടിൻ്റെ അകത്താണെങ്കിൽ മണ്ണിന് അല്ലെങ്കിൽ നമ്മളിടുന്ന മിക്സർ കുറയും. അതുകൊണ്ടാണ് നമ്മൾ കരിക്കട്ട ഇട്ടിരിക്കുന്നത്. അപ്പം കരിക്കട്ട ഇട്ടിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മളിതിൻ്റെ ചുവട്ടിൽ ആദ്യം കരിക്കട്ട ഇട്ടു. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആറ്റുമണലും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിപ്പം നിറയ്ക്കുന്നത്. ഇപ്പോൾ ആറ്റുമണലും എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഒരു കാരണവശാലും വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. അപ്പോൾ ആറ്റുമണലാകുമ്പോൾ നല്ല രീതിയിൽ വെള്ളം വലിഞ്ഞു പൊക്കോളും. എന്നാൽ ചെടിയുടെ വേരാണെങ്കിൽ തറയാതെ നല്ല രീതിയിൽ സ്പ്രെഡാകുകയും ചെയ്യും. അതിലേക്ക് ചകിരിച്ചോറ് കൂടി ഇട്ടിട്ടുണ്ട്. ചകിരിച്ചോറ് ഇട്ടിരിക്കുന്നതിന് കാരണം എന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളിത് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് ഡോങ്കി ടെയിൽ സാധാരണ നമ്മൾ വളർത്താറുള്ളത്. അപ്പോൾ നമുക്ക് എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ചകിരിച്ചോറ് കൂടി ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നല്ലൊരു ചെടിച്ചട്ടി സെലക്ട് ചെയ്തു. അതിലേക്ക് നീർവാർച്ച ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടി അടിയിൽ കരിയിട്ടു. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മിക്സറാണ് ഇട്ടിരിക്കുന്നത്. അത് 2:1 എന്ന അനുപാതത്തിൽ ആറ്റുമണലും ചകിരിച്ചോറും കൂടി മിക്സ് ചെയ്താണ് ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ അല്പം ജൈവവളം കൂടി യൂസ് ചെയ്യാവുന്നതാണ്. അതായത് ഉണങ്ങിയ ചാണകപ്പൊടി യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ എല്ലാം 1:1:1 എന്ന അനുപാതത്തിൽ ചകിരിച്ചോറ് ആറ്റുമണൽ അതേപോലെ ജൈവവളം കൂടി നമുക്കിട്ട് മിക്സ് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ ഞാൻ 2:1 എന്ന അനുപാതത്തിലാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം നമ്മൾ ചട്ടി സെലക്ട് ചെയ്തു, അത് നിറച്ചു. ഇനി നമുക്ക് ചെടി കുഴിച്ചു വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ ഡോങ്കി ടെയിൽ അഥവാ ഹോസ് ടെയിൽ എന്നൊക്കെ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ചെടിയാണ്. ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് ഇടുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇത് നമുക്ക് കട്ടിങ്സ് വെച്ചിട്ടും, അതായത് ഈ തണ്ട് വെച്ചിട്ടും, അതേപോലെ തന്നെ ഇലയിൽ നിന്നും ഇതിൻ്റെ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ തണ്ടാണ് വയ്ക്കുന്നത്. തണ്ട് വയ്ക്കുമ്പം ഒരു കാരണവശാലും ഇത് വെള്ളം കൂടിക്കഴിഞ്ഞാൽ അളിയാൻ സാധ്യതയുള്ള ഒരു ചെടിയായതിനാൽ വെള്ളം കൂടാൻ പാടില്ല. അതുകൊണ്ട് നീർവാർച്ചയുള്ള ചട്ടിയിൽ തന്നെ വയ്ക്കുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സറെല്ലാം ഇട്ടതിന് ശേഷം നമ്മൾ ചെടി നാട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പം നമ്മുടെ ആ എടുത്തിരിക്കുന്ന കട്ടിങ്സ്, അതായത് ആ കമ്പിൻ്റെ ചുവട്ടിലുള്ള ഇലകൾ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് പറിച്ച് കളയാനും കൂടി ഓർക്കുക.
ഏറ്റവും ചുവട്ടിൽ നിന്ന് ഒരു കുറച്ച് മാറ്റിയിട്ട് മണ്ണിൻ്റെ മേളിൽ നിന്ന് കുറച്ചുകൂടി മാറ്റി കളരത്തിൽ കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമ്മുടെ ഡോങ്കിറ്റിൽ എന്ന് പറഞ്ഞ ചെടി നമ്മൾ ചട്ടിയിലേക്ക് നട്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ നടുന്ന സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത തണ്ടിൽ നിന്നും ഏറ്റവും ചുവട്ടിലത്തെ ഇലകൾ ഇതേപോലെ അടർത്തി കളയാൻ ശ്രദ്ധിക്കുക. ഏറ്റവും മണ്ണിനോട് ചേർന്ന് ഒരു കാരണവശാലും ഇലകൾ വരാൻ പാടില്ല. കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അതേപോലെ തന്നെ ഇവയ്ക്ക് ഈ കമ്പിൻ്റെ തുമ്പിലേക്കാണ് ഭാരം കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ചെടിയുടെ ചട്ടിയുടെ മധ്യഭാഗത്തായിട്ട് ഇതിനെ പ്ലേസ് ചെയ്യുകയും അതേപോലെ തന്നെ മണ്ണിനടിയിലേക്ക് അത്യാവശ്യം കുറച്ച് നീളത്തിൽ തണ്ട് വെക്കുന്നതും കൂടി നല്ലതാണ്. അല്ലെങ്കിൽ ഇത് മറിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മറിഞ്ഞു വീഴാത്ത രീതിയിൽ നമ്മളിതിനെ താങ്ങുകൊടുത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മറിഞ്ഞു പോകാതെ തന്നെ ചെടി കിട്ടുന്നതായിരിക്കും. ഇതിൻ്റെ തുമ്പത്തായിരിക്കും വെയിറ്റ് കൂടുതലുണ്ടാകുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ മറിഞ്ഞു കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നേരെ മേളിലോട്ട് വളരാത്ത ചെടിയായതുകൊണ്ടും ഇതേപോലെ തുമ്പത്ത് വെയിറ്റ് ഉള്ളതുകൊണ്ടും ഇതാണെങ്കിൽ താഴേക്ക് വളരുന്നൊരു ചെടിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇവയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ വെള്ളവും വളവും ആവശ്യമുണ്ട്, എന്നാൽ ഒത്തിരി ആവശ്യമില്ലാത്തൊരു ചെടികൾ കൂടി തന്നെയാണ്. അതേപോലെ തന്നെ ലൈറ്റിൻ്റെ കാര്യത്തിൽ നമുക്കൊരു രാവിലത്തെ വെളിച്ചം, അതായത് സൂര്യൻ ഉദിച്ച് വരുന്ന വെട്ടം ഒരു 4-5 മണിക്കൂർ കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഷെയ്ഡിലേക്ക് ഹാങ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, അതായത് ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടാതെ ഷെയ്ഡിലേക്ക് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിൽ ഇത് ചെടി കിളുത്തു വരുന്നതാണ്. അതേപോലെ തന്നെ ഇത് പൂവുണ്ടാകുന്ന ഒരു തരം സക്സലൻറ്റ് പ്ലാന്റുകളാണ് ഇവയെല്ലാം. പൂവുണ്ടാകുന്ന പെട്ടെന്ന് പൂവുണ്ടാകണം നിർബന്ധമൊന്നുമില്ല. പ്ലാന്റ് മെച്ചുവർ ആകുന്ന സമയത്ത് മാത്രമേ അവ പൂവുണ്ടാകുകയുള്ളൂ. അതിന് ചിലപ്പോൾ കുറച്ച് സമയം എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് തുടങ്ങിയ ഇങ്ങനെയൊക്കെയാണ്, ഈ രീതിയിലാണ് ഇവയെ നമ്മൾ നടാറുള്ളത്. അതേപോലെ തന്നെ വെള്ളം ഓവർ വെള്ളമാകാൻ പാടില്ല, ആവശ്യത്തിന് വെള്ളം കൊടുക്കണം. അതാണെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ 3-4 ദിവസത്തെ ഗ്യാപ്പിലോ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ ഫെർട്ടിലൈസർ കൊടുക്കുന്നത് ജൈവവളങ്ങൾ ദ്രവരൂപത്തിൽ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ ഇവ വളർന്നു വരുന്ന, അതായത് ഈ തൈകൾ കിളുത്ത് വരുന്ന സമയത്താണ് ഇതിന് കൂടുതലായും ഇത് വളങ്ങൾ ആവശ്യമുള്ളത്. ആ സമയത്ത് നമ്മൾ അത്യാവശ്യം വളങ്ങൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും ഓവർ വളങ്ങളാകാനും പാടില്ല, ഓവർ വെള്ളം ആകാനും പാടില്ല. വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇവ നശിച്ചു പോകും. അതേപോലെ തന്നെ ചെടിക്ക് കാണുന്നൊരു പ്രശ്നമെന്ന് വെച്ചാൽ ഇതിന് എന്തെങ്കിലും തട്ടുകേട് പറ്റുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ഇലകൾ ഇതിൽ നിന്നും ഊരിപ്പോയി അത് നശിച്ചു പോകാറാണ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ വെള്ളം കൂടിയും വെച്ച് ചുവട് കട്ട് ചെയ്ത് അളിഞ്ഞു പോകാറാണ് ഉണ്ടാകുന്നത്. ഈ രണ്ട് പ്രശ്നമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനുമായിട്ട് നമ്മൾക്ക് ഷെയ്ഡി വളർത്തണം, അതേപോലെ തന്നെ വെള്ളത്തിൻ്റെ അളവ് ഒരു കാരണവശാലും കൂടാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രശ്നങ്ങളെയും നമുക്ക് ഓവർകം ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഫെർട്ടിലൈസർ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. മെയ് തൊട്ട് സെപ്റ്റംബർ വരെയുള്ള സമയങ്ങളിലായിരിക്കും ഇതാണെന്നതിൽ നമുക്ക് ഇതേപോലെ തണ്ടുകൾ മുറിച്ച് വയ്ക്കാനും വളങ്ങൾ കൊടുക്കാനും ഏറ്റവും പറ്റിയ സമയം എന്ന് പറയുന്നത് മെയ് തൊട്ടുള്ള സെപ്റ്റംബർ വരെയുള്ള സമയത്താണ്. മഴക്കാലത്താണെങ്കിൽ ഇത് വെള്ളത്തിനടിയിൽ പോകാതെ അല്ലെങ്കിൽ വെള്ളം ഒത്തിരി ഓവർ ആകാതെ സംരക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഹാങ് ചെയ്തിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഹാങ് ചെയ്തിട്ട് കഴിയുമ്പോൾ ഇത് ഈ ചെടിയാണെങ്കിൽ താഴോട്ട് വളരുന്ന കാണാൻ കവർ ചെയ്ത് നല്ല രീതിയിൽ വളർന്നു വരും. അപ്പം അത് കാണാൻ വളരെ അട്രാക്റ്റീവാണ്. അപ്പം അങ്ങനെ 1-2 രീതിയിലൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെടി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇത്തരം കാർഷിക സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.